guys, welcome back to my channel. Tanmaya Sundarland. அப்ப நம்ம இன்னும் ஒரு புட்டி வீடியோன ஒரு ஃபுட் vlog ஐட்டான நம்ம இன்னும் எட்டிட்டிருக்கது. அப்ப ஃபுட் என்னதுன்னு நமக்கு நான் இப்ப പറയുന്നില്ല. அப்ப உங்களுக்கு நம்ம வீடியோலட்ட கண்டாவதி. அப்ப நீங்க இந்த சேனல் ஆதிட்ட காணுங்க. லைக் ചെയ്യ, ஷேர் ചെയ്യ, சப்ஸ்கிரைப் ചെയ്യ, தட்டுல பெல் ஐகான் எனேபிள் ചെയ്യ. அப்ப நாங்க இன்னும் புது புது வீடியோஸ் உங்களுக்கு பட்டன் வட்டம் லபிக்கும்ாயிருக்கும். அப்ப அதுவும் வேண்டே நமக்கு நேரே வீடியோலட்ட கடக்கா. அப்போ நமக்கு நம்ம இப்போ ஃபர்ஸ்ட் உண்டாக்கാൻ போறது நம்ம கொஞ்சி பிரியாணியാണ് அப்ப கொஞ்சி பிரியாணி ரைஸ் நமக்கு ആദ്യം ഉണ്ടാക്കിയെടുക്കണം அப்ப ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇതേ കൂടി ഒരു പാത്രം വേണം அப்ப അതിലേക്ക് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്ക് അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം அப்ப ഈ ഒരു പാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് அப்ப ഇതിനു വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ബിരിയാണി അരി നമുക്ക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീറ്റിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ അരി എടുത്തത് അപ്പം ഈ പാത്രത്തിന് ഇപ്പോൾ അരി എടുത്ത പാത്രത്തിനേക്കാളും ഒന്നര ഇരട്ടി വെള്ളമാണ് നമുക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളൊഴിച്ച വെള്ളത്തിൽ ഗ്രാമ്പൂ ഏലയ്ക്ക കറുവപ്പട്ട അതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം അപ്പോൾ ഇത്രയും ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ റൈസ് ആവുന്നത് വരെ നമുക്ക് നമ്മുടെ ഈ ചെമ്മീനും മസാലയൊക്കെ നമുക്ക് അതുവരേക്ക് ആക്കി വെക്കാം അപ്പം ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ചിറ്റക്കൊഞ്ചനെ അതിനെയൊക്കെ പറ്റിയിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം അപ്പം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒരു സ്പൂണ് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ മൂടി തുറന്നിട്ട് നോക്കട്ടെ ആ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല ഇനി നമുക്ക് കുറച്ച് ഗീ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ബിരിയാണി ആയിട്ടില്ല ഇനി നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ല ഇനി നമുക്ക് ഇതിൽ ഡെക്കറേഷൻ ആണ് അത് ഒരു ബുദ്ധിമുട്ടില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതിന് തുറക്കാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില അത്യാവശ്യത്തിന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ മൂടി വയ്ക്കാം റൈസ് ആകുന്നത് വരെ നമുക്ക് കൊഞ്ചിനൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ ആ മിക്സ് ചെയ്ത് വെച്ച ആ കൊഞ്ചനും കുഞ്ഞിച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരാം ഇപ്പം ഇതിന് ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് അത്യാവശ്യത്തിന് കുറച്ച് ഉള്ളി ഞാനിതിൽ ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയേ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ അപ്പം ഞണ്ട് റോസ്റ്റാണ് നമ്മൾ അടുത്തത് അപ്പം ഞണ്ട് റോസ്റ്റിന് വേണ്ടി ഇത് എൻ്റെ അച്ഛൻ കോടേന്ന് വിളിച്ച നല്ല ഉഗ്രം ഞണ്ടാണ് അപ്പോൾ കടലിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വലിയ പൈസ എടുക്കും പക്ഷെ ഒരു പുള്ളി പൈസ പോലുള്ള നമ്മുടെ കോടേന്ന് വിളിച്ചത് നാടൻ ഞണ്ടാണ് ഇത് വെച്ചാണ് നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഞാനൊരു പ്ലേറ്റിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു സ്പൂണ് ഉപ്പ് ഒരു നുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കുറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഞണ്ട് മാത്രം റോസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ അതും കൂടി ഒന്ന് ആവട്ടെ അപ്പോൾ നമ്മുടെ കൊഞ്ചന ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഉള്ളി ചേർത്തോണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബിരിയാണീൻ്റെ മസാല നമുക്ക് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു ഒരു മൂന്നുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ മൂന്നുള്ളി അരിഞ്ഞത് നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഹാഫ് ബോയിൽ ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിയും ഇഞ്ചി ആൻഡ് കാന്താരി പേസ്റ്റും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പും
ഉപ്പും നമ്മുടെ കാശ്മീരി മുളക് പൊടിയും മുളകു പൊടിയും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് വെക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ ആ മസാല ഒന്ന് മൂടി വെക്കാം. ഗ്രേവി വെക്കണം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി എടുത്തത്, പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് പച്ചമുളകും ഇഞ്ചി കാലിക്കും. നമുക്ക് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് റോസ്റ്റിൻ്റെ ഗ്രേവീൻ്റെ ഉള്ളി നമ്മളിതിലിട്ടും. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും ഇഞ്ചി ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ബിരിയാണിയുടെ അതേ മസാല പോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇത് ഹാഫ് ബോയിലായതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് വീണ്ടും ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഞണ്ട് റോസ്റ്റിൻ്റെ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കിയത് ബിരിയാണിയുടേതാണ്. അപ്പോൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അതൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ സാധാ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, ഗരം മസാല അതൊക്കെ ചേർത്തിട്ട് നമുക്കെല്ലാം മിക്സ് ചെയ്യാം. ഇത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഭിപ്രായം അറിയാൻ വേണ്ടി നമുക്കൊന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞണ്ട് റോസ്റ്റ് ടേസ്റ്റ് ചെയ്തു. ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ചപ്പാത്തിനോട് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഞണ്ട് റോസ്റ്റ് ആക്കി നോക്കുക. അപ്പൊ നമ്മുടെ ഗ്രേവി വെച്ചിട്ടുള്ള ഇതാ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ എത്ര ഞണ്ട് വേണമെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്രയാണോ ഉള്ളത് അത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.